അൻപത്തിമൂന്ന് വർഷം നീണ്ട നിയമസഭാ ജീവിതത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മന്ത്രി എം എൽ എ തുടങ്ങി പ്രധാന പദവികൾ വഹിച്ച ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിനാണ് നാളെ തുടക്കമാകുന്നത് സഭയിൽ നിത്യസാന്നിധ്യമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിൽ ചരമ റഫറൻസ് വായിക്കും സ്പീക്കർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് നിയമസഭാ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കും ആദ്യ ദിനം മറ്റു പരിപാടികളൊന്നും അജണ്ടയിലില്ല രണ്ടാം ദിനം മുതൽ സഭാതലം വാദപ്രതിവാദങ്ങളുമായി രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലൂടെ ശ്രദ്ധേയമാകും മിത്തു വിവാദം കത്തിപ്പടരുന്നതിനിടെ സ്പീക്കർ സഭയിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം എന്തു നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും പ്രധാനമാണ് പ്രതിഷേധം ഏതുവിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കും കോൺഗ്രസ് നിലപാടുമായി പ്പെടുത്തിയാൽ വിവാദം ബി ജെ പി ആയുധമാക്കുമെന്നുള്ള ആശങ്കയും നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട് അതിനാൽ ഘടകകക്ഷി നേതാക്കളുമായി ആലോചിച്ച് നിയമസഭാ കക്ഷി യോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക വിഷയം തണുപ്പിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സ്പീക്കർ എ എൻ ഷംസീറും ശ്രമിക്കുമ്പോൾ ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് എൻ എസ് എസ് സ്പീക്കർ എൻ ഷംസീർ മാപ്പ് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കണമെന്നുള്ളതാണ് എൻ എസ് എസ് നിലപാട് എം വി ഗോവിന്ദൻ മലക്കമറിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ ആരും തിരുത്തൽ വരുത്തിയിട്ടില്ലെന്ന വാദവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രംഗത്തുവന്നത് എൻ എസ് എസിനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം പ്രതിപക്ഷം ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ വേണ്ടവിധം പ്രതിരോധിക്കാൻ ഭരണപക്ഷവും കരിക്കോൾ മെനയുന്നുണ്ട് സിപിഎമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും നാളെയുണ്ട് പന്ത്രണ്ട് ദിവസം ചേരുന്ന സമ്മേളനം ഓഗസ്റ്റ് അവസാനിക്കും ഇതിൽ എട്ട് ദിവസങ്ങൾ നിയമനിർമ്മാണത്തിനുവേണ്ടി മാറ്റിവയ്ക്കും പതിനാല് ബില്ലുകൾ പരിഗണനയ്ക്ക് വരും ഏതൊക്കെ ബില്ലുകൾ സഭയിൽ അവതരിപ്പിക്കണമെന്നുള്ളതിൽ കാര്യോപദേശക സമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കും ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും ആരോഗ്യ സംവിധാനങ്ങൾക്കും എതിരായ അതിക്രമം തടയുന്ന ബില്ലാണ് ഇതിൽ പ്രധാനം സി മലയാളം ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം